കാസർഗോഡ് ഗൾഫിൽ നിന്ന് വന്നയാൾക്ക്, കണ്ണൂരിൽ ഗൾഫിൽ നിന്ന് വന്നയാൾക്ക്, ഇന്ന് 28 ൽ 23 ഉം ഗൾഫിൽ നിന്ന് വന്നവർക്ക്, ഇന്ന് 12 ൽ 9 ഉം ഗൾഫിൽ നിന്ന് വന്നവർക്ക്, എന്നിങ്ങനെ മുഖ്യമന്ത്രി ഓരോ ദിവസവും കൊറോണ ബാധിതരെക്കുറിച്ച് എണ്ണി എണ്ണി പറയുമ്പോൾ ഇപ്പോഴും ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് മലയാളികളെക്കുറിച്ച്, ഇവിടെ ജീവിക്കുന്ന മറ്റു മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? ഓടിപ്പോവാൻ ഇടമില്ലാത്ത അളക്കപ്പെട്ട നിങ്ങളുടെ വീട്ടുകാരനും നാട്ടുകാരനും കൂട്ടുകാരനുമായ പ്രവാസിയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ടോ? നാട്ടിലെത്തി രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരോടൊപ്പം ഗൾഫിലെ മുറിയിൽ ഒരുമിച്ച് താമസിച്ച, ഒരേ മുറിയിൽ അന്തിയുറങ്ങിയ, ഒരുമിച്ച് ജോലി ചെയ്ത, ഒരുമിച്ച് യാത്ര ചെയ്ത പ്രവാസിയെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? അവരുടെ ഇപ്പോഴത്തെ ഭീതിയും മാതിയും ഹൃദയമിടിപ്പും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാട്ടിൽ 3 ബെഡ്റൂമും ഹാളും ഡൈനിങ് ഹാളും 2 അടുക്കളയും സിറ്റൌട്ടും പോർച്ചും അകത്തും പുറത്തുമായി 5 ബാത്റൂമുകളും എസിയും പ്രിയപ്പെട്ടവർക്കായി ഒരുക്കി നൽകാനായി ഗൾഫിലെ 15 പേർക്കുള്ള ഒറ്റ ബാത്റൂമിന് മുന്നിൽ ഊഴം കാത്തു നിൽക്കുന്ന പ്രവാസിയെ നിങ്ങൾക്കറിയുമോ? സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്ന് ലോകമാകെ പറയുമ്പോൾ ഒരേ റൂമിൽ ഇപ്പോഴും ഒരുമിച്ച് കഴിയേണ്ടി വരുന്ന 10, 12, 15 പേർ ഒരുമിച്ച് കഴിയുന്ന 3 നില കട്ടിലുകളുള്ള പ്രവാസി റൂമുകളായ ആഡംബര കൊട്ടാരങ്ങളെക്കുറിച്ച് അറിയുമോ നിങ്ങൾക്ക്? എല്ലാ കാലത്തും നാടിന്റെ സാമ്പത്തിക നട്ടെല്ലായിരുന്ന, വരുമാന സ്രോതസ്സായിരുന്ന പ്രവാസിയെക്കുറിച്ച് ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർക്കാറുണ്ടോ? കെട്ടും പൊതികളും അത്തറും സ്പ്രേയും ബദാമും പിസ്തയും പളപ്പള മിന്നുന്ന കുപ്പായവും റേഡിയോയും ടേപ്പ് റെക്കോർഡറും ടിവിയും മൊബൈലും ലാപ്ടോപ്പും ഒക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന പ്രവാസിയെ നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ പല റൂട്ടുകളും ഞങ്ങൾ നിങ്ങളെ തേടി നിങ്ങൾക്ക് സ്നേഹവും സമ്മാനവും പങ്കിടാൻ വന്ന റൂട്ടാണെന്നത് നിങ്ങൾ ഓർക്കാറുണ്ടോ? കോൺക്രീറ്റ് സൗധങ്ങളും മണിമാളികകളും സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളുമൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് നാടിന്റെ മുഖഛായ മാറ്റിയ പ്രവാസിയെ നിങ്ങൾക്കറിയുമോ? ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തിയെന്ന് കേൾക്കുമ്പോൾ വീടും വീട്ടുകാരും പ്രായമായ മാതാപിതാക്കളും മക്കളുമൊക്കെ നാട്ടിലാണ്. ഒരത്യാവശ്യമുണ്ടായാൽ, ആപത്തുണ്ടായാൽ ഞാനിവിടെ ഒറ്റക്കാണല്ലോ എന്ന ആദിയിൽ, എനിക്ക് നാട്ടിലേക്ക് പോവാനാവില്ലല്ലോ എന്ന് പരിതപിച്ച് തലയിണയിൽ മുഖം ചേർത്ത് വിങ്ങിക്കരയുന്ന പ്രവാസിയെ നിങ്ങൾക്കറിയുമോ? ഒറ്റപ്പെടലും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലുകളും ഒരുപാട് അനുഭവിക്കുന്നു ഇന്ന് ആ പ്രവാസികൾ എന്നത് മറന്നു പോവരുത്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ കാണിക്കുന്ന വിവരക്കേടുകളുടെ തോന്നിവാസത്തിന്റെ പേരിൽ പ്രവാസികളെ ആകെ അകലത്തിൽ നിർത്തേണ്ടവരാണെന്ന ഒരു സന്ദേശം നാട്ടിലാകെ പരക്കുന്നില്ലേ എന്നൊരു സന്ദേഹം, സംശയം, ആവലാതി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ കൊറോണ വൈറസ് വാഹകരല്ല. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ ഞങ്ങളിൽ ചിലർക്ക് ഞങ്ങൾ പോലും അറിയാതെ ബോണസായി കിട്ടിയതാണ് ഈ കൊറോണ വൈറസിനെ. പ്ലേഗും നിപ്പയും വസൂരിയും ചിക്കൻ ഗുനിയയും പോലെയുള്ള വൈറസ് രോഗങ്ങളൊക്കെ വന്നു പോയതുപോലെ നാളെ കൊറോണയും പോവും. അപ്പോഴും പ്രവാസി ഉണ്ടാവും. സ്പ്രേയും മത്തറും കൊണ്ടുവരാൻ, നാടിന്റെ സാമ്പത്തിക ഉത്തേജനത്തിന് ശക്തി പകരാൻ, പലരുടെയും മോഹങ്ങൾക്ക് നിറം നൽകാൻ, ഉത്സവങ്ങൾക്കും പള്ളിപ്പെരുന്നാളുകൾക്കും വൻ പിരിവുകൾ നൽകാൻ, അനാഥ സംരക്ഷണത്തിന് ചുക്കാൻ പിടിക്കാൻ, നാടിന്റെ ഫണ്ടിംഗ് സ്രോതസ്സായി രാഷ്ട്രീയക്കാർക്ക് ആതിഥ്യമരുളാൻ പ്രവാസി ഇവിടെ ഉണ്ടാവും. ഉണ്ടാവണം എന്നത് മറക്കരുത്. ചേർത്ത് പിടിച്ചില്ലെങ്കിലും ഹാട്ടി ഓടിക്കരുത് ഞങ്ങൾ പ്രവാസികളെ. പ്രാർത്ഥനകളിൽ ഓർക്കാതെ പോവരുത് ഞങ്ങളെ. സ്നേഹപൂർവം, ഷാഹുൽ മലയിൽ.